നമ്മുടെ പ്രതിപതനതലം എന്നത് ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളെ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ ഗോളീയ ദർപ്പണങ്ങൾക്ക് ഉദാഹരണമാണ് കോൺകേവ് ദർപ്പണവും കോൺവേക്സ് ദർപ്പണവും. ഗോളീയ ദർപ്പണത്തിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് കോൺകേവ് ദർപ്പണവും കോൺവേക്സ് ദർപ്പണവും. കോൺകേവ് കോൺവേക്സ് ദർപ്പണങ്ങൾ ഇവ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ കൂടി ഒന്ന് നമുക്ക് നോക്കാം. ദർപ്പണ സമവാക്യമാണ്, അതായത് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യമുണ്ട്, അതും ഈ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടന്റ് ആണ്. ദർപ്പണ സമവാക്യം എന്നത് 1/F = 1/U + 1/V എന്നതാണ്. ദർപ്പണങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗമാണ് പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ ആദ്യമേ തന്നെ എഴുതാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിർച്വൽ ക്ലാസ്. PSC സിലബസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മിറേഴ്സ് ആൻഡ് ലെൻസസ് എന്നത്. അപ്പോൾ മിറേഴ്സ് എന്ന ഭാഗത്ത് നിന്ന് SSCRT സിലബസ് അനുസരിച്ചുള്ള ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് ഒരു പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായി കാണാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മിറേഴ്സ് അഥവാ ദർപ്പണങ്ങൾ മെയിനായിട്ടും 3 തരത്തിലുള്ള മിറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സമതല ദർപ്പണം, കോൺകേവ് ദർപ്പണം, കോൺവേക്സ് ദർപ്പണം. ഇതിൽ ആദ്യത്തേത് സമതല ദർപ്പണം. സമതല ദർപ്പണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രതിപതന തലം സമമായിട്ടുള്ളത്, അതായത് സമതല ദർപ്പണം. പ്രതിപതന തലം എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശരശ്മി ഒരു ബിന്ദുവിൽ തട്ടി ആ അതേ മാധ്യമത്തിലേക്ക് തിരിച്ച് പ്രതിപതിക്കുന്നത്, അതായത് ഒരു പ്രതലത്തിൽ തട്ടി എന്ത് ചെയ്യുന്നു, അതേ മാധ്യമത്തിലേക്ക് തിരിച്ച് പ്രതിപതിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ പ്രതിപതന തലം, ഇങ്ങനെ പ്രതിപതനം നടക്കുന്ന ആ തലത്തെയാണ് പ്രതിപതന തലം എന്ന് പറയുന്നത്. സമതല ദർപ്പണത്തിന്റെ കാര്യത്തിൽ പ്രതിപതന തലം എങ്ങനെയായിരിക്കും? നല്ല നിരപ്പുള്ളതായിരിക്കും. ഓക്കെ, ഇനി ഈ സമതല ദർപ്പണത്തിന്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? അതായത് സമതല ദർപ്പണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി സമതല ദർപ്പണത്തിന് ഉദാഹരണമാണ്, അല്ലെ? അപ്പൊ സമതല ദർപ്പണത്തിൽ നമ്മുടെ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം അതിനെ വച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ പറയാനായിട്ട് സാധിക്കും ഇതിന്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു ദർപ്പണത്തിൽ നിന്ന്, സമതല ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഒന്നുകൂടി പറയാം, ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുമുള്ള അകലം എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് ദർപ്പണത്തിന് പുറകിലായിട്ടാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്. പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? സമതല ദർപ്പണത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് ദർപ്പണത്തിന് പുറകിലായിട്ടാണ്. ഇങ്ങനെ പിറകിലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, പക്ഷെ നമ്മൾ പ്രതിബിംബം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എങ്ങനെയുള്ളതാണ്? മിഥ്യയായിരിക്കും എന്നാണ് പറയുന്നത്, അതായത് വിർച്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ സമതല ദർപ്പണത്തിന്റെ പ്രതിബിംബത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വസ്തുവിന്റെ അതേ വലുപ്പത്തിലുള്ള പ്രതിബിംബമാണ് ലഭിക്കുന്നത്. സമതല ദർപ്പണത്തിലെ വസ്തുവിന്റെ പ്രതിബിംബം എന്ന് പറയുന്നത് വസ്തുവിന്റെ അതേ വലുപ്പത്തിലുള്ളവ ആയിരിക്കും. പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളെ ഗോളീയ ദർപ്പണങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ് നമ്മുടെ പ്രതിപതന തലം എന്നത് ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളെ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ ഗോളീയ ദർപ്പണങ്ങൾക്ക് ഉദാഹരണമാണ് കോൺകേവ് ദർപ്പണവും കോൺവേക്സ് ദർപ്പണവും. ഗോളീയ ദർപ്പണത്തിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് കോൺകേവ് ദർപ്പണവും കോൺവേക്സ് ദർപ്പണവും. ഇനി നമുക്ക് ഇവയുടെ പ്രതിബിംബ രൂപീകരണത്തെ കുറിച്ച് പറയുന്നതിന് കുറച്ച് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ഗോളത്തിന്റെ, അതായത് ഈ പ്രതിപതന തലം എന്നത് ഒരു ഗോളത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഈ പ്രതിപതന തലത്തെ നമുക്ക്, രണ്ടെണ്ണത്തിലുമുള്ള പ്രതിപതന തലത്തെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? അപ്പർച്ചർ എന്നാണ് വിളിക്കുന്നത്. എന്താണ് പ്രതിപതന തലം? എന്താണ് അപ്പർച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ അപ്പർച്ചറിന്റെ മധ്യബിന്ദു എന്ന് പറയുന്നത് എന്താണ്? പോൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പർച്ചറിന്റെ മധ്യബിന്ദുവിനെ എന്തെന്നാണ് പറയുന്നത്? പോൾ. അതിന് നമ്മൾ ഏത് ലെറ്ററിൽ ഉപയോഗിക്കുന്നു? P എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്തൊരു ടേം പറയാം. ഈ ഗോളത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് ഈ നമ്മുടെ പ്രതിപതന തലത്തിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ആണ്. അതായത് വക്രത ആരം എന്ന് പറയാം. സീനെ നമുക്ക് എന്തെന്ന് പറയാം? വക്രത കേന്ദ്രം എന്ന് പറയാം. വക്രത കേന്ദ്രം അഥവാ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഈ പറഞ്ഞ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് നമ്മുടെ പ്രതിപതന തലത്തിലേക്ക് വരയ്ക്കുന്ന രേഖകളുടെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? വക്രത ആരമാണ്. വക്രത ആരം എവിടെ നിന്നാണ്? സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് നമ്മുടെ പ്രതിപതന തലത്തിലേക്ക് വരയ്ക്കുന്ന ആ ഒരു രേഖ എന്താണ്? വക്രത ആരമാണ്. അതിനെ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കാം. ആർ എന്ന ലെറ്ററും കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇത് ആർ എന്ന ലെറ്ററും കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇനി ഈ പറഞ്ഞ സെന്റർ ഓഫ് കർവേച്ചറിനെയും അപ്പർച്ചറിന്റെ മധ്യബിന്ദുവായ പോളിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഈ രേഖയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രിൻസിപ്പൽ ആക്സിസ് അഥവാ മുഖ്യ അക്ഷം എന്ന് വിളിക്കാം. എന്നതാണ് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് അഥവാ മുഖ്യ അക്ഷം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇത്രയും ടേംസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇവയിലെ പ്രതിബിംബ രൂപീകരണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ കോൺകേവ് ദർപ്പണത്തിന്റെ പ്രതിപതന തലം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ അപ്പർച്ചറും മധ്യബിന്ദു പി വക്രതാ കേന്ദ്രം സി ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന രേഖയാണ് ഇത് പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു മുഖ്യ അക്ഷം വരച്ചിട്ടുണ്ട്. ഈ മുഖ്യ അക്ഷത്തിന് നമ്മൾ പറയാൻ പോകുന്നത് കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസും ഒപ്പം തന്നെ ഫോക്കസ് ദൂരത്തെ കുറിച്ചുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം നമ്മുടെ മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. എങ്ങനെയാണ്? നമ്മുടെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്ന പ്രകാശരശ്മികൾ ഇതിൽ ഈ ഒരു പ്രതലത്തിൽ തട്ടി പ്രതിപതനം സംഭവിച്ച് പ്രതിപതന രശ്മികൾ മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ആ ബിന്ദുവിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? മുഖ്യ ഫോക്കസ് എന്ന് പറയാം. ആ മുഖ്യ ഫോക്കസിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എഫ് എന്നൊരു അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പൊ മുഖ്യ ഫോക്കസ് മനസ്സിലായല്ലോ. ഇനി കോൺകേവ് ദർപ്പണത്തിന്റെ കാര്യത്തിൽ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് യഥാർത്ഥമാണ്. എന്താണ്? കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? യഥാർത്ഥമാണ്, അതായത് റിയൽ ആണ്. ഓർത്തിരിക്കുക. ഇനി നമുക്ക് പ്രതിബിംബത്തിന്റെ സവിശേഷത പറയുമ്പോൾ ആവശ്യമുള്ളതാണ്. ഇതിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് യഥാർത്ഥമാണ്. ഇനി എന്താണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്? ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മുഖ്യ ഫോക്കസും പോളും തമ്മിലുള്ള അകലം, അതായത് പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള അകലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോക്കസ് ദൂരം എന്ന് വിളിക്കുന്നത്. ഫോക്കസ് ദൂരത്തെ നമുക്ക് സ്മോൾ ലെറ്റർ എഫ് ഉപയോഗിച്ച് സൂചിപ്പിക്കാം. ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ് എന്ന് വിളിക്കാം. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? പി എഫ് ആണ് ഫോക്കസ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഫോക്കസ് ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും വക്രതാ ആരത്തിന്റെ പകുതിയാണ്. എഫ് എന്ന് പറയുന്നത് എന്താണ്? വക്രതാ ആരത്തിന്റെ പകുതിയാണ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് വക്രതാ ആരമാണെന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പകുതി ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഫോക്കസ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ കോൺവെക്സ് ലെൻസ് ദർപ്പണത്തിന്റെ കാര്യത്തിൽ, ലെൻസ് അല്ല സോറി, കോൺവെക്സ് ദർപ്പണം, കോൺവെക്സ് മിററിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രതിബിംബം രൂപീകരണം എന്ന് നമുക്ക് കാണാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ പ്രതിപതന തലം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന തരത്തിലുള്ളതാണ് ഏതെന്ന് പറയുന്നത്? കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത്. കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ പ്രതിപതന തലം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് കോൺവേക്സ് ദർപ്പണത്തിന്റെ പ്രതിപതന തലം എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കും? പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോൺവേക്സ് ദർപ്പണത്തിന്റെ പ്രതിപതന തലം എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ പഠിച്ച ടേംസ് ഒക്കെ നമ്മൾ ഇവിടെയും അടയാളപ്പെടുത്തി. സെന്റർ ഓഫ് കർവേച്ചർ പോൾ ഉണ്ട്. ഇവയെ തമ്മിൽ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന രേഖ മുഖ്യ അക്ഷം എന്നറിയപ്പെടുന്നു. മുഖ്യ അക്ഷത്തിന് പാരലായി പതിക്കുന്ന പ്രകാശരശ്മികൾ എന്തു ചെയ്യുന്നു ഈ പറഞ്ഞ പ്രതിപതല തലത്തിൽ തട്ടി പ്രതിപതലത്തിൽ ശേഷം ഈ പറഞ്ഞ പ്രതിപതല തലത്തിന്റെ മറുവശത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് തിരിച്ചു വരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു എങ്ങനെയാണ് നമ്മുടെ പ്രതിപതന തലത്തിന്റെ മറുവശത്തുള്ള ഒരു പോയിന്റിൽ നിന്നും തിരിച്ചു വരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു അപ്പോൾ ആ മറുവശത്തുള്ള ആ പോയിന്റിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം ഇതാണ് കോൺവേക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഫോക്കസ് നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല യഥാർത്ഥമല്ല അതുകൊണ്ട് നമുക്ക് ഇവയെ എന്തെന്ന് വിളിക്കാം കോൺവേക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് മിഥ്യയാണ് അഥവാ വിർച്വലാണ് എന്ന് നമുക്ക് പറയാം എന്താണ് കോൺവേക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് എന്താണ് വിർച്വലാണ് ഇനി ഇതേപോലെ തന്നെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ പോളും എഫും തമ്മിലുള്ള ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പി എഫ് ആണ് അത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് വക്രത ആരത്തിന്റെ പകുതിയാണെന്ന് പറയാം ഇനി നമുക്ക് ഈ പറഞ്ഞ കോൺകേവ് ദർപ്പണത്തിലും കോൺവേക്സ് ദർപ്പണത്തിലും രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൽ കോൺവെക്സ് ദർപ്പണത്തിന്റെ പ്രതിബിംബം മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു എവിടെയാണ് മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നത് ഒപ്പം തന്നെ പ്രതിബിംബം ചെറുതും മിഥ്യയും നിവർന്നതുമായിരിക്കും എന്താണ് പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ ചെറുതായിരിക്കും മിഥ്യയായിരിക്കും നിവർന്നതുമായിരിക്കും ഇനി കോൺകേവ് ദർപ്പണത്തിന്റെ പ്രതിബിംബം മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു അവ വസ്തുവിന്റെ വലിപ്പത്തിനേക്കാൾ വലുതുമായിരിക്കും ഒപ്പം തന്നെ നിവർന്നതുമായിരിക്കും എങ്ങനെയാണ് വസ്തുവിന്റെ വലിപ്പത്തിനേക്കാൾ വലുതും നിവർന്നതും ആയിരിക്കും ഇത്രയൊക്കെയാണ് ഇതിന്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകത ഇനി നമുക്ക് നമ്മൾ മുന്നേ പറഞ്ഞ സമതല ദർപ്പണം ഒപ്പം തന്നെ കോൺകേവ് കോൺവേക്സ് ദർപ്പണങ്ങൾ ഇവ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ കൂടി ഒന്ന് നമുക്ക് നോക്കാം സമതല ദർപ്പണം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയാണ് സമതല ദർപ്പണത്തിന് ഏറ്റവും വലിയ ഉദാഹരണം പിന്നീട് കാലിഡോസ്കോപ്പ് ഒപ്പം തന്നെ പെരിസ്കോപ്പ് ഇവയിലെല്ലാം ഉപയോഗിക്കുന്നത് സമതല ദർപ്പണമാണ് നിത്യജീവിതത്തിൽ കോൺകേവ് ദർപ്പണങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഷേവിംഗ് മിററിൽ ഉപയോഗിക്കുന്നു ഒപ്പം തന്നെ മേക്കപ്പ് മിററിൽ ഉപയോഗിക്കുന്നു ഡോക്ടർമാർ യൂസ് ചെയ്യുന്ന ഹെഡ് മിററിൽ ഉപയോഗിക്കുന്നു സിനിമ പ്രൊജക്ടറിൽ ഉപയോഗിക്കുന്നു സർച്ച് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ് കോൺവേക്സ് ദർപ്പണം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ നോക്കാം സ്ട്രീറ്റ് ലൈറ്റിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നു ഒപ്പം തന്നെ റോഡിലെ വളവുകളിലെയും മറ്റും അപകടം ഒഴിവാക്കാൻ വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദർപ്പണം അത് കോൺവേക്സ് ദർപ്പണമാണ് മറ്റൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വാഹനങ്ങളിലെ റിയർ വ്യൂ മിററിൽ ഉപയോഗിക്കുന്നത് കോൺവേക്സ് ദർപ്പണമാണ് ഇവിടെ കോൺവേക്സ് ദർപ്പണം ഉപയോഗിക്കാൻ അതായത് റിയർ വ്യൂ മിററിൽ കോൺവേക്സ് ദർപ്പണം ഉപയോഗിക്കാൻ ഈ ദർപ്പണത്തിൻ്റെ എന്ത് സവിശേഷതയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് കോൺവേക്സ് ദർപ്പണം ഉപയോഗിക്കാനുള്ള കാരണം എന്ത് ഇവിടെ നമ്മൾ എടുക്കുന്നത് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് ഫീൽഡ് ഓഫ് വ്യൂ അഥവാ വീക്ഷണ വിസ്തൃതി എന്നറിയപ്പെടുന്നു എന്താണ് വീക്ഷണ വിസ്തൃതി അതായത് ഒരു ദർപ്പണത്തിൽ കാണാൻ കഴിയുന്ന ദൃശ്യതയുടെ പരമാവധി വിസ്തൃതി നമുക്ക് ഒരു ദർപ്പണത്തിലൂടെ കാണാൻ പറ്റുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ദൃശ്യങ്ങളുടെ വിസ്തൃതിയാണ് വീക്ഷണ വിസ്തൃതി അഥവാ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഈ ഫീൽഡ് ഓഫ് വ്യൂ കോൺവേക്സ് ദർപ്പണത്തിന് കൂടുതലായതുകൊണ്ടാണ് ഈ റിയർ വ്യൂ മിററായിട്ട് കോൺവേക്സ് ദർപ്പണം ഉപയോഗിക്കാൻ കാരണം അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വച്ചേക്കുക ഈ ഭാഗത്ത് നിന്ന് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ദർപ്പണ സമവാക്യമാണ് അതായത് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യമുണ്ട് അതും ഈ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ദർപ്പണ സമവാക്യം എന്നത് 1/f = 1/u + 1/v എന്നതാണ് എന്താണ് 1/f = 1/u + 1/v എന്നതാണ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം u + V divided by UV എന്ന് എഴുതാം. അതായത് ഇതിൽ നിന്ന് ഫോക്കൽ ലെങ്ത് എഫ് എന്ന് പറയുന്നത് എന്താണ്? UV divided by U plus V ആണ്. ഓർത്തിരിക്കുക, ഇവിടെ U എന്ന് പറയുന്നത് ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം. എന്താണ് U എന്ന് പറയുന്നത്? ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം. വസ്തുവിലേക്കുള്ള ദൂരവും നേരെ മറിച്ച് V എന്ന് പറയുന്നത് ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവുമാണ്. V എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ ഈ പറഞ്ഞ ദർപ്പണ സമവാക്യവും ഓർത്തിരിക്കുക. 1/f = 1/u + 1/v ആണ്. ഇത് വെച്ചിട്ട് ഡിഗ്രി ലെവലിലൊക്കെ പ്രോബ്ലം ആയിട്ടും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇതും നോട്ട് ചെയ്ത് പഠിക്കുക. ദർപ്പണങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗമാണ് പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ ആദ്യമേ തന്നെ എഴുതാം. n = 360 / θ - 1 എന്നതാണ്. ഇവിടെ തീറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ദർപ്പണങ്ങൾക്കിടയിലെ കോണളവാണ്. രണ്ട് ദർപ്പണങ്ങൾക്കിടയിലെ കോണളവിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ രണ്ട് ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് അറിയാമെങ്കിൽ എത്ര പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മൾ ചില ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഉള്ളതിനേക്കാൾ സാധനം നമുക്ക് അവിടെ വച്ചിരിക്കുന്ന സാധനം കൂടുതലുള്ളതായി തോന്നാം. അത് അവിടുത്തെ മിറേഴ്സിന്റെ അറേഞ്ച്മെന്റ് കൊണ്ടാണ്. അപ്പൊ മിറേഴ്സിന്റെ ഇടയിലുള്ള ഡിഗ്രി ആ ഒരു അളവ് ക്രമീകരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടി വരുന്നു. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ പറഞ്ഞ രണ്ട് മിറേഴ്സിന്റെ ഇടയ്ക്കുള്ള കോണളവ് എന്ന് പറയുന്നത് 45° ആണെന്ന് ഓർക്കുക. അങ്ങനെ 45°യിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രണ്ട് മിറേഴ്സ് എത്ര പ്രതിബിംബം കാണിക്കുന്നു എന്ന് കാണാനായിട്ട് n = 360 / 45 - 1. നമുക്കറിയാം 45 × 8 ആണ് 360 എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് 8 - 1 = 10. അതായത് രണ്ട് ദർപ്പണങ്ങൾ 45° കോണളവിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സ് ചെയ്ത് വച്ച് കഴിഞ്ഞാൽ അവിടെ എത്ര പ്രതിബിംബം രൂപപ്പെടും? 7 പ്രതിബിംബം രൂപപ്പെടും. അപ്പൊ ഈ ഇക്വേഷനും ഇതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദർപ്പണങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ എന്നത്. ആവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വസ്തുവിന്റെ ഉയരവും ഒപ്പം തന്നെ പ്രതിബിംബത്തിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതത്തെ കാണിക്കുന്നതാണ്. വസ്തുവിന്റെ ഉയരവും പ്രതിബിംബത്തിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ടേമാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്നതിനെ നമുക്ക് എം എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പൊ മാഗ്നിഫിക്കേഷൻ എം എന്ന് പറയുന്നത് ഇമേജിന്റെ ഉയരവും ഒബ്ജക്റ്റിന്റെ, നമ്മൾ എടുത്ത വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ മാഗ്നിഫിക്കേഷൻ HI / HO. HI എന്ന് പറയുന്നത് ഇമേജിന്റെ വലുപ്പമാണ്. ഇമേജിന്റെ വലുപ്പത്തെ കാണിക്കുന്നു. അതേപോലെ തന്നെ HO എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ഒബ്ജക്റ്റിന്റെ, അതായത് വസ്തുവിന്റെ വലുപ്പത്തെയും കാണിക്കുന്നു. ഇനി ഇത് എന്ന് പറയുന്നത് -V / U ആണ്. എന്താണ് HI / HO എന്ന് പറയുന്നത് -V / U ന് ഈക്വൽ ആണ്. V എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ദർപ്പണത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലമാണ് V എന്ന് പറയുന്നത്. U എന്ന് പറയുന്നത് ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ഉയരമാണ്. ഇനി ഈ പറയുന്ന മാഗ്നിഫിക്കേഷൻ വച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ M എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആണ് എങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇമേജിന്റെ വലുപ്പവും ഒബ്ജക്റ്റിന്റെ വലുപ്പവും തുല്യമാണ് എന്നാണ്. M = 1 ആയാൽ ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെയും വലുപ്പം എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. നേരെ മറിച്ച് M എന്ന് പറയുന്നത് > 1 ആണെങ്കിൽ, M എന്ന് പറയുന്നത് > 1 ആണ് എങ്കിൽ എന്തായിരിക്കും? ഈ പറഞ്ഞ ഇമേജിന്റെ വലുപ്പം ഒബ്ജക്റ്റിന്റെ വലുപ്പത്തിനേക്കാൾ വലുതായിരിക്കും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇമേജ് വലുതാണ്, വസ്തുവിന്റെ ഇത് വലിപ്പം ചെറുതായിരിക്കും. ഇനി M എന്ന് പറയുന്നത് <1 ആണെങ്കിൽ ഇമേജിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ വലിപ്പത്തേക്കാൾ ചെറുതായിരിക്കും. ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ഭാഗത്തു നിന്ന് ഫോക്കൽ ലെങ്ത് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനും ഒപ്പം തന്നെ ആവർത്തനം കണ്ടുപിടിക്കാനുമുള്ള ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള രണ്ട് പ്രോബ്ലംസ് സാധാരണയായി ഡിഗ്രി ലെവലിലൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ രണ്ട് പ്രോബ്ലംസ് ഇവിടെ തന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. अब नम्मडे मिरर्सिने संबंधिच्च नम्मडे SERT सिलबसिल 7, 8, 10 क्लासुकळायिट्टाण ई मिरर्सिने कुरिच्च नम्मल पढ़िक्कुन्नत. अप्पोल ई परंज मून्नु क्लासिलेयुम टेक्स्ट बुक क्रोडीകരിച്ചാണ് നമ്മൾ ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ ഓർക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്യൂ.